പി ദിവാകരൻ, സ്ട്രെയിറ്റ് ചോദ്യം. ഒന്നര പതിറ്റാണ്ടായി വടകര ഇടതു മുന്നണിയെ പാർലമെന്റിലേക്ക് അയച്ചിട്ട് ഇക്കുറി എന്തിനു കെ കെ ശൈലജ ടീച്ചറിനെ പാർലമെന്റിലേക്ക് അയക്കണം? നിങ്ങൾക്ക് മുന്നിൽ ഒരു പ്രധാനമന്ത്രിയില്ല, നിങ്ങൾക്ക് മുന്നിൽ വയ്ക്കാനായി ഒരു പൊതു നേതാവ് ഇന്ത്യയിലെങ്കും കാണാനില്ല. 273 എന്ന മാജിക് നമ്പറിലേക്ക് നിങ്ങളുടെ പാർട്ടിക്ക് ഒറ്റയ്ക്ക് മത്സരിച്ചു കയറാനും കഴിയില്ല. എന്തുകൊണ്ട് കെ കെ ശൈലജയ്ക്ക് വോട്ട് ചെയ്യണം വടകരയിലെ ജനങ്ങൾ? വടകരയിലെ ജനങ്ങൾ കെ കെ ശൈലജയെ വിജയിപ്പിക്കണം എന്നുള്ളതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം 2004 മുതൽ ഒരു തവണ ബി ജെ പി ഭരിച്ച് 5 കൊല്ലത്തെ ഭരണത്തിന് ശേഷം അവരെ താഴെ ഇറക്കുക എന്നുള്ള രാഷ്ട്രീയ ദൗത്യം നിർവഹിക്കുന്നതിൽ 2004 സി പി എമ്മും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും വഹിച്ച പങ്കിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് ഒരു കോലീഷൻ ഗവൺമെൻറ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നത്. ഇങ്ങനെ വന്ന ഒരു സർക്കാർ ഇന്ത്യക്കാകെ മാതൃകയാവുന്ന രൂപത്തിൽ നിരവധി പ്രവർത്തനങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോടെ നടത്തി ബി ജെ പിയെ ഈ രാഷ്ട്രീയ അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്താൻ കഴിഞ്ഞു. പക്ഷേ സ്വന്തം കാലിൽ രാജ്യം ഭരിക്കാനുള്ള അവസരം 2014 കോൺഗ്രസ് ഉണ്ടാക്കിയ വലിയ അഴിമതിയുടെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ച് ബി ജെ പി അധികാരത്തിലെത്തിയപ്പം ഈ രാജ്യത്തിനകത്ത് ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത് ന്യൂനപക്ഷ വേട്ടയാണ്. ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരായിട്ട് ഈ രാജ്യത്തിനകത്ത് ശക്തമായ നിലപാടെടുത്തത് ഇടതുപക്ഷമാണ്. ഈ രാജ്യത്തെ ഇടതുപക്ഷത്തിൻ്റെ പേരിൽ ജയിച്ചു വന്നിട്ടുള്ള ആളുകൾ മാത്രമാണ്. ഇടതുപക്ഷം നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ന്യൂനപക്ഷ വേട്ടയിലൂടെ രാജ്യത്തൊരു ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കുക എന്ന് പറയുന്ന ലക്ഷ്യത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടയിൽ മോഡിയുടെ ഭരണത്തിനിടയിൽ അവർ നടപ്പിലാക്കിയ പാർലമെൻറ്റിലെ നിയമങ്ങൾക്ക് മുഴുവൻ മൗനസമ്മതം കൊടുത്തവരാണ് കോൺഗ്രസ്. ആ മൗനസമ്മതം കൊടുക്കുന്നിടത്ത് ഇടതുപക്ഷത്തിൻ്റെ എം പിമാരാണ് കേരളത്തിൽ നിന്ന് ജയിച്ചു പോയതെങ്കിൽ ആ ഇടതുപക്ഷ എം പിമാരുടെ വലിയ രൂപത്തിലുള്ള ആശയ രൂപീകരണം ഇന്ത്യയിലാകെ പാർലമെൻറ്റിന് പുറത്തും പാർലമെൻറ്റിനകത്തും നടക്കുമായിരുന്നു. അതിലൂടെയാണ് ഈ കേരളത്തിലും ഇന്ത്യയിലും ഉൾപ്പെടെ മാറ്റം വരുത്താൻ ആവശ്യമായ ഒരു രാഷ്ട്രീയത്തിന് ഇനി ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരായിട്ടാണ് ഈ മണ്ഡലം വിധി എഴുതേണ്ടതെങ്കിൽ ന്യൂനപക്ഷ മുഖമായ ഷാഫി പറമ്പിലിനെ അല്ലേ പാർലമെന്റിലേക്ക് അയക്കേണ്ടത്? ഷാഫി പറമ്പിൽ കോൺഗ്രസിന്റെ പ്രതിനിധിയാണ്, യു ഡി എഫിന്റെ പ്രതിനിധിയാണ്. 18 പേർ ജയിച്ചുപോയി. എൻ ഐ എ ഭേദഗതി നിയമം വന്നു, കൈപൊക്കി കൊടുക്കാൻ തയ്യാറാവുന്ന നിലയിൽ മുരളീധരൻ പെരുമാറി. മുത്തലാഖ് നിയമം വന്നു, മുരളീധരൻ മിണ്ടിയില്ല. മറ്റ് എം പിമാർ ബിരിയാണി കഴിക്കാൻ പോയി. അതുപോലെ പൗരത്വ നിയമം വന്നു. ആ നിയമം നടപ്പിലാക്കുമ്പോൾ ഒരു പ്രതിഷേധവും ഇല്ലാതെ കേരളത്തിൽ നിന്ന് ജയിച്ചു പോയിട്ടുള്ള ആരിഫ് അല്ലാതെ ഒരാൾ പോലും നാവനക്കിയില്ല. പൗരത്വ നിയമ ഭേദഗതിയുടെ കാര്യത്തിൽ അങ്ങ് പറഞ്ഞത് വാസ്തവ വിരുദ്ധമാണ്. പൗരത്വ നിയമ ഭേദഗതിയുടെ എല്ലാ ഭേദഗതികളും കോൺഗ്രസിലെ സമുന്നതരായ നേതാക്കളും പാർലമെന്റ് അംഗങ്ങളും അവതരിപ്പിച്ചതാണ്. വോട്ടിനിട്ടതാണ്. വോട്ടിനിട്ട് അവർ പരാജയപ്പെട്ടു പോയി. അത് വാസ്തവമാണ്. അതല്ലേ സംഭവിച്ചത്? അതല്ല, പൗരത്വ നിയമ ഭേദഗതിയിൽ ഇനിയെങ്കിലും ഇടതുപക്ഷ കള്ളം പറയുന്നത് അവസാനിപ്പിക്കേണ്ടത്. പൗരത്വ നിയമത്തിന്റെ ഭാഗമായി പാർലമെന്റിനകത്ത് എടുത്ത നടപടി പുറത്തു വന്നിട്ട് ജനങ്ങളെ സംഘടിപ്പിച്ച് അതിനെതിരായിട്ടുള്ള നിലപാട് രാജ്യത്ത് കൊണ്ടുവരുന്നതിന് ഏത് പ്രക്ഷോഭത്തിലാണ് കോൺഗ്രസ്? രാജ്യവ്യാപകമായി പൗരത്വ നിയമ ഭേദഗതി അടക്കമുള്ള വിഷയങ്ങളിൽ ഭാരത് ജോഡോ ന്യായയാത്ര സംഘടിപ്പിച്ചത് ആരാണ്? രാഹുൽ ഗാന്ധിയാണ്. ഇന്ത്യ മുഴുവൻ തലങ്ങും വിലങ്ങും ആ മനുഷ്യൻ സഞ്ചരിച്ചു. മഴ ഏത്, വെയിലേത്, മഞ്ഞേത് എന്ന് ആ മനുഷ്യൻ ഗൗനിച്ചില്ല. ആ മനുഷ്യനെ അല്ലേ നിങ്ങൾ പിന്തുണയ്ക്കേണ്ടത് എന്നതല്ലേ ചോദ്യം? അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് കാശ്മീർ വരെ നടന്നുപോയി സ്നേഹത്തിന്റെ കട തുറക്കാൻ പോയി രാജീവ് ഗാന്ധി. രാഹുൽ ഗാന്ധി ഇതെല്ലാം കഴിഞ്ഞ് മടങ്ങി വന്ന് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോ നമുക്കൊരു ഓർമ്മയുണ്ട്. കത്വയിൽ 5 വയസ്സുകാരി പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊന്ന് പീഡിപ്പിച്ചു കൊന്നിട്ടുള്ള അതിലെ പ്രതികളെ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞ് പ്രകടനം നടത്തിയ ഒരു ബി ജെ പി മന്ത്രി ഉണ്ടായിരുന്നു, ലാൽ സിംഗ്. ആ ലാൽ സിംഗിനെ നടപടിക്ക് വിധേയമാക്കണമെന്ന് പറഞ്ഞ് വലിയ പ്രക്ഷോഭം രാജ്യത്ത് നടന്നു. പക്ഷേ രാജ്യത്തൊരു നടപടിയും എടുക്കാതെ മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിവായി കൊടുത്തു. പക്ഷെ ഇപ്പം ആ ലാൽ സിംഗ് ഉദംപൂരിലെ കോൺഗ്രസ് കൈപ്പത്തി അടയാളത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ്. എവിടെയാണ് സ്നേഹത്തിന്റെ കടയിൽ വൈരാഗ്യത്തിന്റേതായ അന്തരീക്ഷം ഉണ്ടാക്കുന്ന പണിയല്ലേ നടക്കുന്നത്? ഈ യാത്ര നടത്തിയത് കൊണ്ട് ഈ രാജ്യത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? രാഹുൽ ഗാന്ധിയുടെ കൈപിടിച്ചല്ലേ ഡിണ്ടിഗലിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നത്? കേരളത്തിൽ ഇന്ത്യ രാജ്യത്ത് ഈ പറയുന്ന തമിഴ്നാട്ടിൽ കേരളത്തിലെ പോലെ ഒരു മുന്നണിയുണ്ട്. കേരള കോൺഗ്രസിന് ഇവിടെയുള്ള ബലം എന്താണോ അതാണ് കോൺഗ്രസിനും സി പി എമ്മിനും ഇവിടെയുള്ളത്. അങ്ങനെയുള്ള ഒരു മുന്നണി രാഷ്ട്രീയത്തിലൂടെ
കേരളത്തിൽ ഡി എം കെ, തമിഴ്നാട്ടിൽ ഡി എം കെയുടെ കൈപിടിച്ച് തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. രാഹുൽ ഗാന്ധി അപ്പുറത്തുണ്ട്, അപ്പുറത്ത് പലരുമുണ്ട്. എന്റെ ചോദ്യം ഇതാണ്, നിങ്ങൾ രാഹുൽ ഗാന്ധിയെ കേരളത്തിൽ വന്ന് ഇങ്ങനെ വൈരാഗ്യത്തിന്റെ കടമുറക്കുന്നു എന്ന് പറയുകയും നിങ്ങൾ അങ്ങോട്ട് പോയി ചങ്ങാത്തത്തിന്റെ കൈപിടിച്ചുയർത്തുകയും ചെയ്യുന്നത് എന്തിനാണെന്നാണ് ചോദ്യം. അതാണ് പറയുന്നത്, ഈ പറഞ്ഞ നിലയിലേക്ക് അവർക്ക് രാഷ്ട്രീയം ഉയർത്താൻ കഴിയണം. അവർ ഉയർത്തുന്നില്ല. ഈ രാമക്ഷേത്രം വിജയിച്ചു പോയാൽ ഒരു സീറ്റിന്റെ കുറവിൽ ഇന്ത്യ മുന്നണിക്ക് കോൺഗ്രസിന് അവിടെ കേന്ദ്രത്തിൽ ഒരു മന്ത്രിസഭ ഉണ്ടാക്കാൻ കഴിയാതെ പോയാൽ ആ നഷ്ടം ആര് വീട്ടും? കേന്ദ്രത്തിൽ 2004 ഇതുപോലെ ഏറ്റുമുട്ടിയിട്ടാണ് പോയത്. എന്നിട്ട് ഹർഷൻ സിംഗ് സുർജിത്ത് സോണിയാഗാന്ധിയെ നേരിട്ട് പോയി എ കെ ജീവമിൽ കണ്ട് തീരുമാനമെടുത്തു. പുറത്തുനിന്ന് പിന്തുണച്ചാലാണ് ഈ രാജ്യത്തിനകത്തെ ഈ ഗവൺമെന്റിന്റെ കാര്യങ്ങളൊക്കെ തിരുത്തി മുന്നോട്ട് പോകാൻ കഴിയുക.